Question. Find the sample size n so that probability of x bar greater than or equal to 101.645 is equal to 0 0.05, where x bar is the sample mean of a sample of size n taken from a normal distribution with mean 100 and standard deviation 10. Is the question. അതായത് സാമ്പിൾ സൈസ് എൻ ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് അതിന് ഒരു പ്രോബിലിറ്റി തന്നിട്ടുണ്ട് സാമ്പിൾ മീൻ എക്സ് ബാറിനെ കുറിച്ചുള്ള ഒരു പ്രോബിലിറ്റി കണ്ടുപിടി തന്നിട്ടുണ്ട് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് സാമ്പിൾ സൈസ് എൻ ഇവിടെ കണ്ടുപിടിക്കണം അപ്പോൾ എക്സ് ബാർ എന്താണ് എക്സ് ബാർ ഇസ് എ സാമ്പിൾ മീൻ ഓഫ് എ സാമ്പിൾ ഓഫ് സൈസ് എൻ ടേക്കൺ ഫ്രം എ നോർമൽ പോപ്പുലേഷൻ വിത്ത് മീൻ ഹൺഡ്രഡ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ടെൻ അപ്പോൾ ഒരു നോർമൽ പോപ്പുലേഷൻ ഒരു സാമ്പിൾ എടുത്തിട്ടുണ്ട് ആ സാമ്പിൾ ആ നോർമൽ പോപ്പുലേഷൻ പറഞ്ഞാൽ മീൻ ഹൺഡ്രഡ് ന്യൂ ഹൺഡ്രഡും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ടെന്നും ഉള്ള ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് അതിൽ നിന്നാണ് സാമ്പിൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ സാമ്പിൾ മീനിന്റെ ഡിസ്ട്രിബ്യൂഷൻ എഴുതുന്നു എന്നിട്ട് ഈ പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ് ഓക്കെ അപ്പം നമ്മൾ എഴുതുകയാണ് ആദ്യം ലെറ്റ് എക്സ് വൺ എക്സ് ടു എക്സെട്രാ എക്സ് എൻ ബി എ റാൻഡം സാമ്പിൾ ബി എ റാൻഡം സാമ്പിൾ ടേക്കൺ ഫ്രം റാൻഡം സാമ്പിൾ ഫ്രം എൻ അല്ലേ ഇവിടെ മ്യൂവിന്റെ സ്ഥാനത്താണ് ഹൺഡ്രഡ് തന്നിരിക്കുന്നത് സിഗ്മയുടെ സ്ഥാനത്ത് ടെൻ ആണ് അപ്പം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ഹൺഡ്രഡ് കോമ ടെൻ ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇത് ഓരോ പിന്നെ എക്സ് വൺ എക്സ് ടു എക്സ്ട്രാ ഓരോ സാമ്പിൾ ഒബ്സർവേഷൻ ഡിസ്ട്രിബ്യൂഷൻ ആണ് അങ്ങനെയാണെന്നു വെച്ചാൽ സാമ്പിൾ മീൻ എക്സ് ബാറിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും സാമ്പിൾ മീൻ എക്സ്ബാർ വിൽ ഫോളോ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ അതായത് മീൻ മ്യൂവും സിഗ്മയും ആണ് എക്സൈസ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നതെങ്കിൽ എക്സ്ബാർ ഫോളോ ചെയ്യുന്നത് ഏത് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു എൻ മ്യൂ സിഗ്മ ബൈ റൂട്ടൻ ആയിരുന്നു അല്ലെ അപ്പൊ ഇവിടെ എൻ മ്യൂവിന്റെ സ്ഥാനത്ത് ഹൺഡ്രഡ് ആണ് സിഗ്മയുടെ സ്ഥാനത്ത് ടെൻ ആണ് സിഗ്മ ബൈ റൂട്ടൻ ഇവിടെ റൂട്ട് എൻ എൻ എന്താന്ന് അറിയില്ല അത് കണ്ടുപിടിക്കലാണ് നമ്മുടെ പ്രശ്നം അപ്പൊ എക്സ് ബാറിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്താന്ന് നമ്മൾ മനസ്സിലാക്കി ഓൾസോ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ ഹൺഡ്രഡ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ടെൻ ബൈ റൂട്ട് അല്ലെ അപ്പൊ എക്സ് ബാറിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ ഒന്നും കൂടി എഴുതുകയാണ് നോർമൽ വിത്ത് മീൻ ഹൺഡ്രഡ് ആൻഡ് സിഗ്മ ബൈ റൂട്ടൻ ഇസ് ടെൻ ബൈ റൂട്ട് അപ്പൊ ഞാൻ ഒരു നോർമൽ റാൻഡം വേരിയബിൾ കിട്ടിയാൽ ഉടനെ നമ്മൾ എന്താക്കും സ്റ്റാൻഡേർഡൈസ് ചെയ്യും അപ്പൊ സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ വേണ്ടി സെഡ് എഴുതുന്നു സെഡ് എക്സ് ബാർ മൈനസ് മീൻ ബൈ ബൈ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് ഫോളോസ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എൻ അപ്പൊ അത് മനസ്സിലാക്കി കാര്യങ്ങൾ അറിയാം ഇനിയിപ്പോ നമ്മളവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് ചോദിച്ചിരിക്കണല്ലോ തന്നിരിക്കുന്ന ഒരു കണ്ടീഷനാണ് പ്രോബിലിറ്റി ഓഫ് എക്സ് ബാർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ നോട്ട് വൺ പോയിന്റ് സിക്സ് ഫോർ ഫൈവ് ദറ്റ് ഈസ് ഈക്വൽ ടു സീറോ പോയിന്റ് സീറോ ഫൈവ് എന്ന് പറഞ്ഞൊരു പ്രോബിലിറ്റി തന്നിട്ടുണ്ട് ഇതുപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ റൂട്ട് റൂട്ടൺ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ എക്സ്ബാറിനെ കുറിച്ചുള്ള ഒരു പ്രോബിലിറ്റി ആണ് ഇവിടെ തന്നത് അപ്പം നമ്മളിവിടെ എക്സ് ബാർ എഴുതി എക്സ് ബാർ എന്താണ് ഇറ്റ്സ് എ നോർമൽ റാൻഡം വേരിയബിൾ നമ്മൾ സാധാരണ എക്സ് ഗ്രേറ്റർ ദാൻ എന്നൊക്കെ എഴുതണ പോലെ തന്നെയുള്ളൂ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് ബാർ എഴുതിയതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതൊരു നോർമൽ റാൻഡം വേരിയബിളിൻ്റെ പ്രോബിലിറ്റിയാണ് അപ്പോൾ സാധാരണ നമ്മൾ എന്ത് ചെയ്യും ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബിലിറ്റിൻ്റെ പ്രോബ്ലത്തിനെ നമ്മൾ ഉടനെ സ്റ്റാൻഡേർഡ് നോർമലാക്കി മാറ്റാറില്ലേ അത് തന്നെ നമ്മൾ ഇവിടെയും ചെയ്യുന്നു അപ്പോൾ പ്രോബലിറ്റി ഓഫ് എക്സ് ബാറിനെ സ്റ്റാൻഡേർഡ് നോർമൽ ആക്കുകയാണ് എക്സ് ബാറിന് ഹൺഡ്രഡ് മൈനസ് ചെയ്യുന്നു ടെൻ ബൈ റൂട്ട് ടെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷനോട് ഡിവൈഡ് ചെയ്തു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതേ കാര്യം ഹൺഡ്രഡ് ആൻഡ് വൺ പോയിന്റ് സിക്സ് ഫോർ ഫൈവ് ചെയ്യണ്ടേ അപ്പൊ ഹൺഡ്രഡ് ആൻഡ് വൺ പോയിന്റ് സിക്സ് ഫോർ ഫൈവ് ഞാൻ ഹൺഡ്രഡ് മൈനസ് ചെയ്യുന്നു ടെൻ ബൈ റൂട്ടെൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അപ്പോൾ എന്ത് പ്രോബിലിറ്റി കിട്ടുമെന്ന് നമുക്ക് തന്നിട്ടുണ്ട് ഇങ്ങനെ ചെയ്താൽ നമുക്ക് സീറോ പോയിന്റ് സീറോ ഫൈവ് കിട്ടുമെന്ന് തന്നിട്ടുണ്ട് അല്ലെ ദ പ്രോബിലിറ്റി ഓഫ് ഇതെന്താ എക്സ് ബാർ മൈനസ് ഹൺഡ്രഡ് ബൈ ടെൻ ബൈ റൂട്ടൺ അവർ സെറ്റ് നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ സെഡ് ആണ്

റൂട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എഴുതിയതാണ് ഇവിടെ ഈസ് ഈക്വൽ ടു എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ അപ്പോൾ വിടെ ചെയ്യേണ്ടത് നമുക്ക് ഈ പ്രോബബിലിറ്റി നമുക്ക് നോക്കിയിട്ട് ആ പ്രോബിലിറ്റിയുടെ വാല്യൂ അറിയാം അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പിന്നെ വാല്യൂ എന്താണ് വരുന്നത് അതായത് സീറോ പോയിന്റ് വൺ എന്താണ് വരുന്നതെന്ന് നോക്കണം അപ്പോൾ നമുക്ക് ഈ ഒന്ന് സ്റ്റാൻഡേർഡ് നോർമൽ കേൾ ഒന്ന് വരച്ച് വെക്കാം ഞാൻ സ്റ്റാൻഡേർഡ് നോർമൽ കേവ് ഇവിടെ ദിസ് ഇസ് മൈ സ്റ്റാൻഡേർഡ് നോർമൽ കേവ് അല്ലെ സ്റ്റാൻഡേർഡ് നോർമൽ കേവ് ബെൽ ഷേപ്ഡ് ആണെന്ന് പറയുമല്ലോ മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു സെഡ് ഇസ് ഈക്വൽ ടു സീറോന് സിമെട്രിക് ആണ് അപ്പൊ അതാണ് മിഡിൽ വരും അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സെഡിന്റെ വാല്യൂ സീറോ പോയിന്റ് വൺ സിക്സ് ഫോർ ഫൈവ് റൂട്ട് ടെന്നിനെക്കാട്ടും ആവാനുള്ള പ്രോബിലിറ്റി സീറോ പോയിന്റ് സീറോ ഫൈവ് ആണ് അപ്പൊ ഇത് തീർച്ചയായിട്ടും പോസിറ്റീവ് സൈഡിലേ വരുള്ളൂ അപ്പം നമ്മൾ ഈ സംഭവം അതായത് സീറോ പോയിന്റ് വൺ സിക്സ് ഫോർ ഫൈവ് റൂട്ടൻ എന്ന് പറയുന്ന വാല്യൂ അത് നമുക്ക് മനസ്സിലാ സെഡ് വൺ എന്ത് മണിച്ചാൽ കൊടുക്കും ആ വാല്യൂ എവിടെയേ വരുള്ളൂ സീറോ പോയിന്റ് വൺ സിക്സ് ഫോർ ഫൈവ് റൂട്ട് അത് ഈ സൈഡിലെ വരും കാരണം അതിനെക്കാട്ടും കുറവായിട്ട് എത്ര പെർസെൻറ്റേജ് ഒബ്സർവേഷനേ ഉള്ളൂ സീറോ പോയിന്റ് സീറോ ഫൈവ് ഉള്ളു അതായത് പിന്നെ ഫൈവ് പെർസെൻറ് ഒബ്സർവേഷനേ ഉള്ളൂ അപ്പം ഈ സൈഡിലല്ലേ വരാൻ പറ്റുള്ളൂ അപ്പം ഇതാണ് ഈ ഏരിയ ആണ് നമുക്ക് തന്നിരിക്കുന്നത് ഈ ഏരിയ നമ്മളോട് എത്രയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു ഇവിടെ ഗിഫൺ ആണ് അത് സീറോ പോയിന്റ് സീറോ ഫൈവ് എന്ന് തന്നിരിക്കുന്നു അല്ലെ അപ്പൊ ടേബിള് നോക്കണമെങ്കിൽ നമുക്ക് ആരും അറിയണം ഈ ഏരിയ ആണ് അറിയേണ്ടത് സീറോ മുതൽ സീറോ പോയിന്റ് വൺ റൂട്ട് ടെൻ എന്ന് പറയുന്ന ഏരിയ അറിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ടേബിൾ നോക്കാൻ പറ്റുള്ളൂ അല്ലെ അപ്പൊ ഈ ഏരിയനെ നമ്മൾ എങ്ങനെയാണ് എഴുതുക സീറോ മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഏരിയ ദാറ്റ് ഇസ് പ്രോബ് ആ ഏരിയേനെ നമ്മൾ സീറോ മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഏരിയനെ നമ്മുടെ ഭാഷയിൽ എങ്ങനെയാണ് എഴുതുക പ്രോബിലിറ്റി ഓഫ് സെഡിൻ്റെ വാല്യൂ സീറോൻ്റെയും ഇൻഫിനിറ്റീൻ്റെയും ഇടയിൽ കിടക്കുക എന്നില്ല നമ്മൾ എഴുതുക അപ്പോൾ സീറോ ലെസ് ദാൻ സെഡ് ലെസ് ദാൻ ഇൻഫിനിറ്റി അതായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും സ്റ്റാൻഡേർഡ് നോർമൽ കേവിലും അല്ലെങ്കിൽ നോർമൽ കേവിലെല്ലാം തന്നെ ഏരിയ കാണുന്നതും പ്രോബിലിറ്റി കാണുന്നതും സെയിം ആണ് അപ്പോൾ പ്രോബലിറ്റി കാണുക എന്ന് പറഞ്ഞാൽ ഏരിയ കാണുന്നതിന് തുല്യമാണ് ഈ ഏരിയ സീറോ മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഏരിയ കാണുക എന്ന് പറഞ്ഞാൽ സീ എ സെഡിന്റെ വാല്യൂ സീറോന്റെയും ഇൻഫിനിറ്റിന്റെയും ഇടയിൽ കിടക്കാനുള്ള പ്രോബിലിറ്റിയാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഞാൻ ഈ പകുതിയുടെ പ്രോബലിറ്റി എഴുതി അല്ലെ മൈനസ് ഇതെന്ന് ഞാൻ ആരും ഒഴിവാക്കി കളയണം സീറോ മുതൽ സീറോ പോയിന്റ് വൺ സിക്സ് ഫോർ ഫൈവ് റൂട്ടൺ എന്ന് പറയുന്ന ഈ ഏരിയനെ നമ്മൾ ഒഴിവാക്കുമ്പോഴാണ് നമുക്ക് ഏത് കിട്ടുന്നത് നമ്മളെ റിക്വയർഡ് ഏരിയ വരുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും എനിക്ക് ഇതിൻ്റെ സീറോ ടു എന്ന് പറഞ്ഞ വാല്യൂവിൻ്റെ ടേംസിൽ വേണം ഞാൻ എല്ലാ ഏരിയയും എഴുതാൻ എന്നാലേ നമുക്ക് ടേബിൾ നോക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് ദിസ് ഇസ് റിട്ടേൺ ആസ് പ്രോബേർട്ടി ഓഫ് ഈ ഏരിയ എന്ന് പറഞ്ഞാൽ സീറോ മുതൽ സീറോ പോയിൻറ്റ് വൺ സിക്സ് ഫോർ ഫൈവ് റൂട്ടെൻ എന്ന് പറഞ്ഞ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ നമ്മളെ ഭാഷയിൽ എഴുതുക പ്രോബർട്ടി ലാംഗ്വേജിൽ സീറോ ലെസ് ദാൻ സെഡ് ലെസ് ദാൻ സീറോ പോയിൻ്റ് വൺ സിക്സ് ഫോർ ഫൈവ് റൂട്ടെൻ എന്നെയിൽ എഴുതുന്ന സെഡിന്റെ വാല്യൂ സീറോൻ്റെയും ഈ സീറോ പോയിന്റ് വൺ സിക്സ് ഫോർ ഫൈവ് റൂട്ടിൻ്റെയും ഇടയിൽ കടക്കുക അതിനുള്ള വാല്യൂ എന്താ തന്നിട്ടുണ്ട് സീറോ പോയിന്റ് സീറോ ഫൈവ് എന്ന് തന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് ഒരു അറിയുന്ന ഒരു കാര്യമാണ് സീറോ മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ദ ഏരിയ ആണ് ഹാഫ് ദ ഏരിയ എത്രയാണ് സീറോ പോയിന്റ് ഫൈവ് ആണ് അപ്പോൾ സീറോ പോയിന്റ് ഫൈവ് മൈനസ് പ്രോബർട്ടി ഓഫ് സീറോ ലെസ് ദാൻ സെഡ് ലെസ് ദാൻ സീറോ പോയിന്റ് വൺ സിക്സ് ഫോർ ഫൈവ് റൂട്ടൻ അത് എത്രയാണ് നമുക്കറിയാം സീറോ പോയിന്റ് സീറോ ഫൈവ് എന്നറിയാം ഓർ പ്രോബർറ്റി ഓഫ് സീറോ ഫോർ ഫൈവ് റൂട്ടൻ ഇസ് ഈക്വൽ ടു പോയിന്റ് ഫൈവ് മൈനസ് പോയിന്റ് സീറോ ഫൈവ് നമുക്ക് സീറോ പോയിന്റ് ഫോർ ഫൈവ് എന്നുള്ള ഇത് കിട്ടും അപ്പം സീറോ മുതൽ ഈ നമ്പർ വരെ വരാനുള്ള പ്രോബിലിറ്റി എനിക്ക് അറിയാം സീറോ പോയിന്റ് ഫോർ ഫൈവ് ആണ് അപ്പോൾ ഞാൻ നോക്കുകയാണ് ഞാൻ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾസിൽ ഈ പ്രോബിലിറ്റി സീറോ പോയിന്റ് ഫോർ ഫൈവ് എന്ന് അടുത്ത് വരുന്ന പ്രോബിലിറ്റി ഏത് സെഡ് വാല്യൂ ഇവിടെ ഒരു സെഡാണ് വരേണ്ടത് ഏത് സെഡ് വാല്യൂനാണ് വരുന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത് അപ്പം നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾസ് നോക്കുകയാണ് നമുക്ക് തെരയേണ്ടത് പ്രോബിലിറ്റി തന്നിട്ടുണ്ട് ആ പ്രോബിലിറ്റി കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സെഡിൻ്റെ വാല്യൂ ആണ് നമുക്ക് ഇവിടെ അറിയേണ്ടത് അപ്പോൾ നമുക്ക് പോയിന്റ് ഫോർ ഫൈവ് അല്ലേ വരേണ്ടത് അപ്പോൾ ഇവിടെ നോക്കൂ ഇതാ വൺ പോയിന്റ് സിക്സ് ഫോർ വരുമ്പോ എന്തായിരുന്നു പോയിന്റ് ഫോർ ഫോർ നയൻ ഫൈവ് സിക്സ് ഫൈവ് വരുമ്പോ എന്താണ് സീറോ പോയിന്റ് ഫോർ ഫൈവ് സീറോ ഫൈവ് അപ്പൊ ഫോർ ഫോർ നയൻ ഫൈവും ഫോർ ഫൈവ് സീറോ ഫൈവും അതിന്റെ നടുവിലായിരിക്കും പോയിന്റ് ഫോർ ഫൈവ് വരുക അല്ലെ അപ്പൊ ഏതൊക്കെ വാല്യൂന് കറസ്പോണ്ടിങ് ആണ് വൺ പോയിന്റ് സിക്സ് ഫോറിന്റെയും വൺ പോയിന്റ് സിക്സ് ഫൈവിന്റെയും ഇടയിലായിരിക്കും പോയിന്റ് ഫോർ ഫൈവ് വരും അല്ലെ അപ്പൊ ഏതൊക്കെ വാല്യൂ ഇടയിലായിരിക്കും വൺ പോയിന്റ് സിക്സ് ഫോറിന്റെയും വൺ പോയിന്റ് സിക്സ് ഫൈവിന്റെയും ഇടയിലാണ് നമുക്ക് പോയിന്റ് ഫോർ ഫൈവ് എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി വരുന്നത് അപ്പോൾ അതിൻ്റെ അവറേജ് എടുക്കും അവറേജ് എടുക്കുമ്പോൾ എന്ത് കിട്ടി വൺ പോയിന്റ് സിക്സ് ഫോർ ഫൈവ് അപ്പം ഈ വാല്യൂ ഈ പ്രോബിലിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് കിട്ടിയ സെഡ് വാല്യൂ എന്താണ് അതായത് ആ സെഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഈ കിട്ടിയ വാല്യൂ ദാറ്റ് ഈസ് ഫ്രം ടേബിൾസ് നമുക്ക് എഴുതാം സീറോ പോയിന്റ് വൺ സോറി വൺ ഫോർ സിക്സ് ഫൈവ് റൂട്ട് ടെൻ എന്ന് പറയുന്നത് എനിക്ക് എന്താ കിട്ടിയിരിക്കുന്നത് എന്നാണ് കിട്ടിയിരിക്കുന്നത് ഓക്കെ അപ്പൊ എന്താണ് റൂട്ടെൻ ഇസ് ഈക്വൽ ടുവൈഡ് ബൈ പോയിന്റ് ചെയ്യുമ്പോ എന്താ കിട്ടുക ടെൻ ആണ് കിട്ടുക റൂട്ട് എൻ ഇസ് ഈക്വൽ ടു ടെൻ എന്ന് കിട്ടി ദാറ്റ് മീൻസ് എൻ ഇസ് ഈക്വൽ ടു ഹൺഡ്രഡ് നമുക്ക് സാമ്പിൾ സൈസ് ആണ് കാണേണ്ടത് ഇങ്ങനെയാണ് നമ്മൾ ടേബിൾ നോക്കിയിട്ട് സാമ്പിൾ സൈസ് ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നു